അപ്പൊ നമ്മളിന്ന് പോകാൻ പോകുന്നത് കോഴിക്കോട് ബേപ്പൂർ ബീച്ചിലേക്കാണ്. അപ്പൊ ബേപ്പൂർ ബീച്ചിൽ എന്താണല്ലോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അത് കാണാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെ പോയിട്ട് എന്താ അതിന്റെ എക്സ്പീരിയൻസ് നമുക്കറിയാം. ഓക്കെ പോവാം. അപ്പൊ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ അന്വേഷിച്ച് വൈകുന്നേരം വന്നിട്ടുള്ള കാര്യം ഉണ്ടാവാം. ബിരിയാണി പൈസ കൊടുത്ത് മുതലാവണമെങ്കിൽ വൈകുന്നേരം വരണം. എന്നാലും ഉള്ള തിരയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ശരിക്കും. ഇപ്പൊ നമ്മൾ മെല്ലെ നടന്ന് നടന്ന് മിഡിൽ ഭാഗത്ത് എത്തിയിട്ടുള്ളൂ. തിരക്കൊന്നില്ല, മെല്ലെ നടന്നും കൊണ്ട് പോകുന്നത് 10 മിനിറ്റ് നമുക്ക് സമയമുണ്ട്. ഇപ്പൊ നമ്മൾ കേറി ഇറങ്ങി ഒറ്റ സെറ്റായി. അപ്പൊ പേടിയുള്ളവർക്കൊക്കെ കയറ ധൈര്യത്തിൽ കയറുക. എന്താ വെച്ചാല് ലൈഫ് ജാക്കറ്റും ലൈഫ് ഗാർഡ്സും ഒക്കെ ഉണ്ട് അവിടെ. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ബോട്ടിലൊക്കെ ടീം ഉത്തിരിക്കുന്നുണ്ട്. നമ്മൾ രക്ഷിക്കാനായിട്ടാണ് ഉത്തിരിക്കുന്നത്, വേറെ ഇതല്ല. അപ്പോൾ ധൈര്യത്തിൽ കയറിക്കോളി. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് വൈകുന്നേരം ആ ഒരു സമയത്ത് വരുന്നതാണ്. 6 മണിക്ക് മുന്നായിട്ട്, 6 മണിക്ക് ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും. അതിൻ്റെ മുന്നായിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. വൈകുന്നേരം ടൈം 4 മണിക്ക് ശേഷമൊക്കെ വരുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ചോദിച്ച് നോക്കി അവിടെ എന്തുകൊണ്ടാണ് തിര കുറഞ്ഞത്. ഈ സമയത്ത് ഉച്ച അതിനെ കൊണ്ടാണ് കുറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് മുമ്പിൽ. അപ്പോൾ എന്തായാലും വരാനുള്ളവരൊക്കെ വൈകുന്നേര സമയത്തേക്ക് വരാൻ മാക്സിമം ശ്രമിക്കുക. തിരക്കുണ്ടാവും എങ്കിലും വൈകുന്നേരമാണ് നമ്മൾ കൊടുത്ത പൈസക്ക് വെർത്തായിട്ടൊരു എൻജോയ് ചെയ്യാൻ പറ്റുക. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ബീച്ച് വരാന്നല്ല, ഇനി പൈസത്തെ കുടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് മെല്ലെ തിരക്കാൻ പോകണേ. അപ്പോൾ ഐസത്തിൽ കൂടി കുടിക്കുക. അപ്പോൾ നമ്മൾ ഐസൈറ്റിലൊക്കെ അടിച്ച് തിരക്കിയാണ്. കമ്പനിക്കാരൻ എന്തോ കപ്പാടൊക്കെ പോകാണ്ട് പറഞ്ഞു. അപ്പോൾ ഒന്നെ പറഞ്ഞേക്കണം നമ്മൾ വേറെ നാട്ടിൽ പോവാം. അപ്പോൾ ഇന്നത്തെ വരാട്ടി കഴിഞ്ഞ്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്തോളി, ഷെയർ ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി പോലെ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എന്നൊരു കാര്യം. ബൈ.